ഞാൻ കുറിച്ചൊന്ന് പറയാം. രണ്ട് തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. ഒന്ന് ഓഫ് ഗ്രിഡും വേറൊന്ന് ഗ്രിഡ് ആയിട്ട് ഓർ ഓൺ ഗ്രിഡ്. എന്താണ് ഓഫ് ഗ്രിഡ്? ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മളൊക്കെ ഇൻവെർട്ടർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻവെർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കറണ്ട് ഉള്ള സമയങ്ങളിൽ കറണ്ട് ഒരു ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് റീകോൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുൾ ടൈം നമുക്ക് ലൈറ്റ് എനർജി ഉണ്ടാകും. ഇൻവെർട്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി ബിയുടെ ഇലക്ട്രിസിറ്റി ഇൻവേർട്ട് ചെയ്ത്, ഇൻവേർട്ട് എന്ന് പറയുന്നത് അത് എ സി ഡി സിയിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇൻവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി കറണ്ട് പോകുന്ന സമയത്ത് നേരെ തിരിച്ചുകൊണ്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്നുള്ള ഡി സി എടുക്കും, ഇൻവേർട്ട് ചെയ്യും. ഇവിടെ കെ സി ബിക്ക് പകരം ഹോം പർപ്പസിന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എപ്പോഴും വീട്ടിലെ ഒരു ഇൻവേർട്ടർ ഫിറ്റ് ചെയ്ത ആളെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയും. വീട്ടിൽ ഇൻവേർട്ടർ വെക്കുന്ന സമയത്ത് നോർമലി ഒരു 300 രൂപ കറണ്ട് ബില്ല് വന്നിരുന്ന ഒരാൾക്ക് അതൊരു 500 രൂപ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ടാവാം. എപ്പോഴും പലപ്പോഴും ഇൻക്രീസ് ചെയ്യാറുണ്ട്. വെച്ച അതേ മാസം തന്നെ മാറിയിട്ടില്ലെങ്കിലും പിന്നീട് പ്രോഗ്രസീവ്ലി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇൻവേർട്ടർ കാരണമായിട്ട് 700 രൂപ 1000 രൂപ ഒക്കെ ബില്ല് കയറി വന്നവരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇങ്ങനൊരു കറണ്ട് ബില്ല് കൂടി. ഇനി ചില നാടുകളിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കെ സി ബി മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തേക്കൊക്കെ ബില്ല് കിടക്കാറുണ്ട്. അപ്പോൾ 5 ദിവസത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 ദിവസത്തേക്ക് കണ്ടിന്യൂസ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു ഇൻവേർട്ടർ ആണെങ്കിലും ഒരു ദിവസമൊക്കെ കഴിയുന്ന സമയത്ത്, ഒരു ദിവസം 1 ഡേ ഒക്കെ കഴിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഡ്രെയിൻ ആയിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറണ്ട് പോയാൽ തന്നെ നമ്മളെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ലൈറ്റുകൾ ഒഴുകി ബാക്കി അവർക്ക് ഓഫ് ചെയ്ത് നമ്മളൊരു ഐസൊലേഷനിലേക്ക് മാറിയിരിക്കും. ഓ കറണ്ട് പോയി, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ലൈറ്റ് ഓഫ് ആയി, ഈ ലൈറ്റ് ഓഫ് ചെയ്, ഫാൻ ഓഫ് ചെയ്, നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഇന്ന് വന്നില്ലെങ്കിൽ, കറണ്ട് വന്നില്ലെങ്കിൽ നാളെ ഒരു ലൈറ്റ് കത്താൻ പോലും നമ്മുടെ ബാറ്ററിയിൽ ബാക്കപ്പ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പവർ സൊല്യൂഷൻ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ സോളാർ ഇൻവെർട്ടറിനെ സംബന്ധിച്ചിടത്തോളം, സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഇവിടെ കെ സി ബിയിൽ നിന്ന് തെരഞ്ഞെടുത്ത് ചാർജ് ചെയ്യുന്നതിന് പകരം വീടിന് മുകളിൽ ഒരു സോളാർ പാനൽ ഫിറ്റ് ചെയ്യും. ആ പാനലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലെ ആ വലിയ ബാറ്ററി ചാർജ് ചെയ്യും, വലിയ ബാറ്ററി ചാർജ് ചെയ്യും. അപ്പോൾ സോളാർ പാനൽ ഡയറക്റ്റ് കൊണ്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യലല്ല, ഇതിനിടയിൽ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം എന്ത് ചെയ്യാം, നമ്മുടെ ഇൻവെർട്ടർ തന്നെ യൂസ് ചെയ്യാം. ഇവിടെ 2 ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. എല്ലാ ദിവസവും വൈകുന്നേരം പീക്ക് സമയങ്ങളിൽ നമ്മുടെ ഇൻവെർട്ടർ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കറണ്ട് ബില്ല് കുറഞ്ഞു വരും, കെ സി ബിയുടെ ബില്ലിന് റിഡക്ഷനുള്ളൊരു സാധ്യത വരും, കെ സി ബി ബില്ല് താഴേക്ക് വരും. ധൈര്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് സോളാർ എനർജി യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇത് നിലവിലുള്ള നിങ്ങളുടെ വീടുകളിലെ ഇൻവെർട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളാറിലൊക്കെ മാറ്റാൻ വേണ്ടി സാധിക്കും. വീട്ടിലിപ്പോൾ ഒരു ഇൻവെർട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, അതെന്ത് ചെയ്യാൻ പറ്റും, സോളാറിലേക്ക് മാറാം. അപ്പോൾ നിലവിലുള്ള ഇൻവെർട്ടർ ബാക്കി ഘടകങ്ങളൊന്നും മാറ്റാതെ തന്നെ സോളാറിലേക്ക് മാറാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ പുതിയൊരു ഇൻവെർട്ടർ സിസ്റ്റം, സോളാർ സിസ്റ്റം മേടിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഒരുപാട് വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ്
നമ്മളെപ്പോഴും ഗ്രിഡ് എന്നുള്ള ടേം കേൾക്കാറുണ്ട്. ഗ്രിഡ് എന്നുള്ള ടേമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCB ആണ് നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ KCB കറണ്ട് മേടിക്കുകയും KCB പവർ സപ്ലൈ ഇങ്ങനെ നാട്ടിലൂടെ വിരിഞ്ഞു പോകുന്ന ലൈനൊക്കെയില്ല, വലിയ ലൈനുകൾ, ആ ലൈൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ബാറ്ററി ഇല്ല, നോ ബാറ്ററി, അതാണ് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ്. നോ ബാറ്ററി അവൈലബിൾ. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റിനകത്ത് ഒരിക്കലും ബാറ്ററി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ കറക്റ്റിട്ടുള്ളേ? രാവിലെ മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ, സൂര്യൻ ഉണ്ടാവുള്ളൂ. നമുക്കാണെങ്കിൽ ആവശ്യം ലൈറ്റാണ്. അപ്പോൾ കറക്റ്റ് എങ്ങനെ കിട്ടും? ഇവിടെയാണ് നമ്മൾ ഒരു വീടുകാരൻ KCB ആയിട്ട് കൈകോർത്തുകൊണ്ടാണ് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ അവരുടെ വീടിന് മുകളിൽ പാനൽസ് സ്ഥാപിക്കുന്നു. ഇവിടെ ഇരുന്നൊരു ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടാവും. അറ്റ് ഡേ ടൈമിൽ എന്ത് ചെയ്യും? ഡേ ടൈമിനകത്ത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ടു KCBക്ക് സപ്ലൈ ചെയ്യും. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ട് മുഴുവൻ KCBക്ക് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നു. ഇനി നൈറ്റ് ആകുന്ന സമയത്ത് വെളിച്ചമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? KCB നിന്ന് വീട്ടിലേക്ക് എടുക്കും. KCB നിന്നാണ് വീട്ടിലേക്ക് കറണ്ട് എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് എടുക്കുക പറയാന്നൊക്കെ പറയുന്നതില് ഇതൊക്കെ ഇലക്ട്രിക്കൽ ട്രാൻസാക്ഷൻ ആണ്. അത് നമ്മളായിട്ട് മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും, നമ്മള് പകല് വീട്ടിൽ കറണ്ട് കത്തിച്ചോ കുഴപ്പമില്ല, ലൈറ്റ് കത്തിച്ചോ, ഇപ്പോഴുള്ള അതേപോലെ തന്നെയാണ് നിങ്ങളുടെ യൂസർ കണ്ടീഷൻ വരിക. അപ്പൊ അങ്ങനെ കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പവർ പ്ലാന്റിന് അങ്ങോട്ട് കറണ്ട് കൊടുക്കുന്നു, വൈകുന്നേരം KCB എടുക്കുന്നു. അപ്പൊ ഇവിടെ ഇനി എങ്ങനെ മനസ്സിലാവുന്നല്ലേ എത്ര കൊടുത്തു കാര്യങ്ങളൊക്കെ. അപ്പൊ എത്ര കൊടുത്തു കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ. ഇവിടെ ഒരു നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞ ഒരു മീറ്റർ ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം KCB ഫിക്സ് ചെയ്തിരിക്കുന്ന മീറ്റർ എനർജി മീറ്ററാണ്. ഈ എനർജി മീറ്റർ എപ്പോഴും റീഡ് ചെയ്യുന്നത് നമ്മൾ എത്ര കറണ്ട് യൂസ് ചെയ്തു. ഒരു 100 യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 യൂണിറ്റ് എനർജി മീറ്റർ അവിടെ റീഡ് ചെയ്തു. പക്ഷേ ഈ നെറ്റ് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, പകൽ സമയങ്ങളിൽ ഹോം ഗ്രിഡ് പവർ പ്ലാന്റിൽ നിന്ന് KCBക്ക് പവർ സപ്ലൈ കൊടുക്കുന്നു അല്ലേ. KCBക്ക് പവർ സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഈ KCBക്ക് പവർ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ സപ്ലൈ എന്ത് ചെയ്യും? KCBയിലേക്ക് ഞാൻ ഒരു ദിവസം രാവിലെ 15 യൂണിറ്റ് കറണ്ട് കൊടുത്തു. അങ്ങനെ ഒരു മാസം ഞാൻ കറണ്ട് ബില്ല് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഒരു മാസം KCBക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. 15 യൂണിറ്റ് കറണ്ട് വെച്ച് ഒരു ദിവസം എത്ര യൂണിറ്റ് കറണ്ട് കൊടുക്കുന്നു? ഒരു ദിവസം 15 യൂണിറ്റ് ചെയ്ത 30 ദിവസം കൊടുത്തപ്പോൾ 450 യൂണിറ്റ് കറണ്ട് ഞാൻ കൊടുത്തു അല്ലേ. 450 യൂണിറ്റ് കറണ്ട് കൊടുത്തു. ഇനി വൈകുന്നേരങ്ങളിൽ ഞാൻ KCBയിൽ നിന്ന് തിരിച്ചു മേടിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും എനിക്ക് ആവശ്യം 12 യൂണിറ്റ് കറണ്ട് വീതം ഞാൻ എടുത്തു. 12 യൂണിറ്റ് കറണ്ട് വീതം 30 ദിവസം എടുത്തപ്പോൾ ഞാൻ 360 യൂണിറ്റ് കറണ്ട് യൂസ് ചെയ്തു. നെറ്റ് മീറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെറ്റ് മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ 450 മൈനസ് 360 ആയിരിക്കും. അപ്പോൾ ആൻസർ 90 യൂണിറ്റ് കറണ്ട് അല്ലേ. 90 യൂണിറ്റ് കറണ്ട് ഇവിടെ എക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ 90 യൂണിറ്റ് കറണ്ട് ഞാൻ KCBക്ക് അധികമാണ് കൊടുത്തത്.
അതാണ് ഇവിടെ കാണിക്കുക. ആ സമയത്ത് നമുക്ക് എന്തിട്ടു 90 യൂണിറ്റ് കറന്റിനുള്ള പൈസ കെ എസ് ഇ ബിയിൽ നിന്ന് 3.20 രൂപ വീതം നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെക്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് നേരെ തിരിച്ചാണ് വിചാരിക്കുക, ഞാൻ കെ എസ് ഇ ബിക്ക് കൊടുത്തത് 12 യൂണിറ്റും അല്ല, കെ എസ് ഇ ബിക്ക് ഞാൻ എല്ലാ ദിവസവും കൊടുത്തത് 10 യൂണിറ്റ് കറന്റാണ്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 300 യൂണിറ്റ് കറന്റ് വന്നു. പക്ഷെ എനിക്ക് എൻ്റെ ആവശ്യം എല്ലാ ദിവസവും 12 യൂണിറ്റ് കറണ്ടായിരുന്നു. അപ്പോൾ 360 ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നെറ്റ് മീറ്ററിൽ കാണിക്കുന്നത് 60 യൂണിറ്റ് കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കെ എസ് ഇ ബിക്ക് അടക്കേണ്ട ബില്ല്, 60 യൂണിറ്റ് കറണ്ടിൻ്റെ ബില്ല് ഞാൻ കെ എസ് ഇ ബിക്ക് അടച്ചാൽ മതി. 60 × 3.25 ഞാൻ അവിടെ അടച്ചു കൊടുത്താൽ മതി. അഥവാ 190 രൂപയാണുണ്ടാവും, 190 രൂപയുണ്ടാവും. അതാണ് ഓൺ ഗ്രിഡ് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് പവർ പ്ലാന്റ് ഉണ്ട്, നമ്മുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ്. ഇനി നേരത്തെ നിങ്ങൾക്കൊക്കെ ഓഫ് ഗ്രിഡ് കേട്ട സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഓഫ് ഗ്രിഡ് അല്ല സുഖം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് ജസ്റ്റ് നോക്കാം. ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നുണ്ടോ, ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റ് സിസ്റ്റം ഇവിടെ ബാറ്ററി ഉണ്ടാവും,